ഹലോ എവ്രി വൺ, ഇന്ന് ഫുൾ ആക്ഷൻ സോങ് പോലെയാണ്, കാരണം ഞാൻ ഇന്ന് മൈക്ക് ചാർജ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് മൈക്കില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കുർത്ത സെറ്റ് ഹോളാണ് ചെയ്യാൻ പോകുന്നത്. കോട്ടൺ സമ്മർ വെയർ ആയിട്ടുള്ള കുർത്ത സെറ്റ്സ് ആണ്. ഒരു 499 ടു ഒരു 799 റേഞ്ചിലാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ടിംഗ് വിത്ത് ഫസ്റ്റ് വൺ, ഇത് ക്ലോസിയ എന്നൊരു ബ്രാൻഡ് തന്നെയാണ്. ഞാൻ പൊതുവെ വൈറ്റ് അങ്ങനെ വാങ്ങാറില്ല, ഒബ്വിയസ്ലി എനിക്ക് അത് കൊണ്ടു നടക്കാൻ അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി വൗ, ദിസ് ഇസ് പ്രിറ്റി. നല്ല കളർ കോമ്പിനേഷൻ, അതിനകത്ത് ഇങ്ങനെ ഒരു മിൻറ്റ് കളറും പിങ്ക് കളർ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ക്ലോസിയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് കളറിൽ കുറേ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അതും നല്ല കംഫർട്ടബിൾ കോട്ടൺ മെറ്റീരിയലാണ്. ഈ സൈഡിൽ കെട്ട് വരുന്ന ടൈപ്പ് അനാർക്കലിയും ഉണ്ട്, അതല്ലാതെ ഞാൻ ഇട്ടേക്കുന്ന പോലെ എ ലൈൻ കട്ടുണ്ട്. ഞാൻ നല്ല ഭംഗിയുള്ള ദുപ്പട്ട, അങ്ങനെ ഞാൻ കണ്ട് ചൂസ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ബോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ പട്ടിയാല ടൈപ്പ് ബോട്ടമാണ്, നല്ല ഡിസൈനാണ്, ഒരു പ്രോപ്പർ കോൺട്രാസ്റ്റാണ്. ആൻഡ് ദുപ്പട്ടയിൽ ആ ഒരു മിൻറ്റി കളറും അതിന് ചേരുന്നപ്പം മൊത്തത്തിൽ ഇതിലൊരു ഒരു ഗോൾഡൻ ഇല്ല, അപ്പോൾ ഒരു സിൽവർ രീതിയിലാണ് ഞാനിത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ് ഇസ് എക്സലൻറ്റ്. ക്ലോസിയയുടെ ഒരു 4-5 കുർത്ത സെറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ചിലത് റയോൺ ബ്ലെൻഡ് പോലെയാണ്, പക്ഷേ ഇത് നമ്മുടെ പക്കാ കോട്ടൺ, നമ്മൾ സമ്മറിലിടില്ലേ ആ ടൈപ്പ്. വെരി ബ്യൂട്ടിഫുൾ, നല്ല ഫ്ലോയി മെറ്റീരിയലാണ്. ആസ് എൻ ഫ്ലോയി, ആസ് എൻ കോട്ടൺ വെച്ച് ഫ്ലോയി മെറ്റീരിയലാണ്. വെരി കംഫർട്ടബിൾ ടു വെയർ ആൻഡ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ലൊരു ഒരു ഏഞ്ചലിക് ലുക്ക് തരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് വൈറ്റിൽ ഇങ്ങനത്തെ മ്യൂട്ടഡ് കളേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യണം, യു വിൽ ലവ് ദ ക്വാളിറ്റി. നൗ നെക്സ്റ്റ് വൺ, ഞാനൊരു ഭയങ്കര പർപ്പിൾ ആരാധിക ആ എന്തായാലും അത് പ്രശ്നമല്ല, അതായതുകൊണ്ട് ഞാൻ ഈ കുർത്ത സെറ്റ് ചൂസ് ചെയ്തു. ഇതൊരു അനാർക്കലി കുർത്താണ്. ഇതിൻ്റെ ബോട്ടവും ടോപ്പും ഒരു റയോൺ കോട്ടൺ മിക്സാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ദുപ്പട്ട ഒരു പ്യുവർ കോട്ടൺ രീതിയിലാണ്. ഇപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് കുറച്ച് ലൂസാണ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യണം. ദാറ്റ്സ് ഓക്കെ. ഈ ഫുൾ കൈ വരുന്ന അനാർക്കലി ടോപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എൻ്റെ ഹൈറ്റിന് അങ്ങനെ കിട്ടില്ല, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാണാനായിട്ട്. വെരി കംഫർട്ടബിൾ. ആൻഡ് ഞാൻ പൊതുവേ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രിൻറ്റ് ഫോയിൽ പ്രിൻ്റ് ഒന്നും ഉപയോഗിക്കില്ല, കാരണം അത് കളർ പെട്ടെന്ന് പോകും. ഇതെല്ലാം ഈ ഡ്രസ്സിൽ തന്നെ മെറ്റീരിയൽ തന്നെ ഉള്ള ഡിസൈനാണ്, അപ്പോൾ നമുക്ക് കളർ പെട്ടെന്ന് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇത് നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഇത് സിൽവർ ജ്വല്ലറി ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രഡീഷണൽ ലുക്ക് കിട്ടും. ഓഫീസ് വെയർ ആയിട്ടും അത്യാവശ്യം പുറത്ത് പോകാനൊക്കെ ഇടാം. സമ്മർ ഫ്രണ്ട്ലി ആണ്. ബ്യൂട്ടിഫുൾ കളർ. ഇത് ഏകദേശം ഒരു ഒറ്റ കളറിലേ വരുന്നുള്ളൂ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. അടുത്തത് ഡൈവിഷ് എന്നാണെന്ന് തോന്നുന്നു ഒരു ബ്രാൻഡിൻ്റെ. ഇവിടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നില്ല, ഞാൻ വിചാരിച്ചു മോശമായിരിക്കും. എന്തായാലും അങ്ങനെ വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. നല്ല റയോൺ മെറ്റീരിയലുള്ള ടോപ്പും പലാസോയുമാണ്. ഇതിലും മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര കംഫർട്ടബിൾ. അറ്റത്ത് ഇങ്ങനെ ലേസ് വരുന്നുണ്ട്. ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കൊള്ളാം, കുഴപ്പമില്ല, നോക്കാം, വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നപ്പോൾ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി കുറച്ച് ലൂസാണ് എനിക്ക് ഒരു ചെസ്റ്റിൻ്റെ ഏരിയയിൽ, അത് ഞാൻ മിക്കവാറും ടോപ്പർ അല്പം ലൂസായിട്ടായിരിക്കും എടുക്കുക, കാരണം ബോട്ടം എനിക്ക് ടൈറ്റായി പോകാനുള്ള പേടി കൊണ്ട് എപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് ഈ മെറൂൺ നല്ല കോൺട്രാസ്റ്റ് കളറാണ്. പിന്നെ ഒരു നേവി ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷനും അവൈലബിൾ ആണ്. നിങ്ങളുടെ കറക്റ്റ് സൈസിൽ എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഈ ഡിസൈനും ഞാൻ നേരത്തെ പറഞ്ഞു ഫോയിൽ പ്രിൻ്റ് അല്ല, അതിൽ മെറ്റീരിയലുള്ള ഡിസൈനാണ്, അതുകൊണ്ട് തന്നെ വാഷ് ചെയ്താലൊന്നും ഒരു പ്രശ്നവും വരില്ല. ഇതിങ്ങനെ ചുമ്മാ ഇട്ടിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഫുൾ ഡേ ഇടാവുന്ന ടൈപ്പാണ്. അതായത് ഒട്ടും നമുക്ക് ടൈറ്റോ അങ്ങനെ ഒന്നും അല്ല, എന്നാൽ സ്റ്റൈലിഷാണ്. വേണമെങ്കിൽ ലെഗിങ്സിൻ്റെ കൂടെ ഒരു വൈറ്റ് ഒരു പലാസോൻ്റെ കൂടെ ഇടാം, പക്ഷേ എൻ്റെ സ്വന്തം പലാസോ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. എനിക്ക് ഈ കോമ്പിനേഷൻ ആക്ച്വലി ഒരു കോഡ് സെറ്റ് പോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. ആ ലേസ് ആണെങ്കിലും അങ്ങനെ സ്കിൻ ഫ്രണ്ട്ലി ആണ്, അങ്ങനെ സ്കിന്നിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഓവറോൾ നല്ല കംഫർട്ടബിൾ ക്ലോത്ത്. പ്രൈസ് ഐ തിങ്ക് 699 799 ആണ്. ആ വിലയ്ക്ക് ഇത് ടോട്ടലി വെർത്താന്നേ ഞാൻ പറയുള്ളൂ. നല്ല ഈസി ബ്രീസി, ഒരുതരം അനാർക്കലി ആലിയ കട്ടാണ് ടോപ്പിൻ്റെ കട്ടെന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കാൻ തെറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 സൈസ് ഡൗൺ എടുക്കാം. ലൂസ് ഫിറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഡിസൈൻ്റെ ഒരു ഭംഗി. എന്തായാലും മറ്റ് കളേഴ്സും ട്രൈ ചെയ്ത് നോക്കുക, ബട്ട് മെറൂൺ ഇസ് ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ ആൻഡ് കളർ ബ്ലീഡിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു, എനിക്ക് ഈ ഗ്രീൻ കളർ ഒരു വലിയൊരു വീക്ക്നെസ്സാണ്. ചെരുപ്പ് കണ്ടില്ലേ, അത് ഞാൻ മറ്റേ കടയുടെ പേര് പറഞ്ഞു അല്ല, സ്റ്റുഡിയോ, അവിടെ പോയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ചെരുപ്പിന് ചേർന്ന് ഉടുപ്പ് തൊപ്പി നടന്നു കുറേ നാൾ നടന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ കോൺട്രാസ്റ്റ് വരുന്ന ഒരു റയോൺ മെറ്റീരിയലാണ് ടോപ്പും പാൻറ്റും. പാൻറ്റ് പ്ലെയിൻ കളറാണ്. ഇതൊരു 4 കളേഴ്സിൽ വരുന്നുണ്ട്. ഒന്ന് ഈ നല്ല ബ്യൂട്ടിഫുൾ പച്ച, പിന്നെ ഒരു റാണി പിങ്ക് പോലത്തെ ഒരു കളറ്, പിന്നെ ഒരു സ്കൈ ബ്ലൂ, ആൻഡ് ഫൈനലി ഒരു നേവി ബ്ലൂ. അപ്പം ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി വലിയ മെച്ചമൊക്കെ കാണുമോ, എന്തായാലും വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രൂ ടു സൈസാണ്. കുറച്ചും കൂടെ ലൂസ് ഫിറ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 സൈസ് അപ്പ് എടുക്കാം. വാഷ് ചെയ്താലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത് കോട്ടൺ ബ്ലെൻഡ് അല്ല, റയോൺ മെറ്റീരിയലാണ്. കോട്ടൺ ബ്ലെൻഡ് ആണെങ്കിൽ നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല സമ്മറിലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല റയോൺ മെറ്റീരിയലാണ്.
ഇടാൻ വെരി കംഫർട്ടബിൾ, നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്. എന്നാൽ ഫ്ലോറൽ ഗ്രീൻ എല്ലാ ഒരു പേസ്റ്റൽ കളർ കോമ്പിനേഷനുമാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ പാൻറ്റിൽ ഒരു പോക്കറ്റ് ഉണ്ട്, അതിപ്പോൾ എനിക്ക് വന്നു വന്ന് ഭയങ്കര ഒരു ക്രൈസ് ആയി മാറിയിരിക്കുകയാണ്. ഒരു നല്ലൊരു ടോട്ട് ബാഗ് ഒക്കെ തൂക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്തായാലും കളർ കോമ്പിനേഷന് വേണ്ടി മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ഈ കുർത്ത സെറ്റാണ്. ഇതും ക്ലോസിയ എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഇവിടെ ദുപ്പട്ടയാണ്, ആഹാ എന്താ ഭംഗി. ഇവിടെ ഈ ഡിസൈൻസ് ഒക്കെ ഭയങ്കര തോട്ട്ഫുള്ളാന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ടോപ്പും ബോട്ടവും ഇത് പലാസോ പോലെയാണ്. ദുപ്പട്ട അവർക്ക് വേണമെങ്കിൽ ഒരു മെറൂൺ ദുപ്പട്ട കൊടുത്താൽ കൊടുത്തതാണ്, പക്ഷേ അല്ല, അവർ ദുപ്പട്ടയിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട, അതായത് ഒരു ഗോൾഡൻ ഒരു ഒരു ബോർഡർ പോലെയൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ആ ദുപ്പട്ടയുടെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഇതെടുത്തത്. സൈസ് ആക്ച്വലി കറക്റ്റ് ആക്യുറേറ്റ് സൈസ് ചാർട്ടാണ്. ആലിയ കട്ട് പാറ്റേണും പലാസോയും ആണ്. ബോട്ടോ ഒക്കെ കറക്റ്റ് സൈസാണ്. നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ്. ഇടാൻ വളരെ കംഫർട്ടബിളാണ്. ഇതൊരു തരം ഒരു കോട്ടൺ ബ്ലെൻഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അത്ര ഒരു ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല, പക്ഷേ തേക്കിയൊന്നും വേണ്ട, അതൊരു വലിയ സുഖമാണ് കേട്ടോ. എത്ര ചുരുക്കി എടുത്താലും നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകി എടുത്താലും തേക്കിയൊന്നും വേണ്ട, തേക്കാൻ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും. ഇതിൻ്റെ ദുപ്പട്ട ഞാൻ പല രീതിയിലൊക്കെ ഇട്ട് നോക്കി. ഞാൻ ഇതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്, കഴുത്തിന് യൂട്യൂബ് ഇടുന്നത്, അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ആക്ച്വലി എല്ലാ സ്റ്റൈലും ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇന്ന് ഉപയോഗിച്ച എല്ലാ കുർത്ത സെറ്റ്സും കൂടുതൽ ഡിസൈൻസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ മറ്റ് ആമസോൺ വീഡിയോ ഹോളുകളും ബ്യൂട്ടി ആയാലും ഫാഷൻ ആയാലും അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. But that's it for today's video. We will meet again soon with another video. Until then, take care. Bye-bye.